ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അവിൽ ക്ലിക്സ്. ഞാൻ സനി. പ്ലസ് വൺ പ്രവേശനത്തിന് തയ്യാറെടുക്കുന്ന കൂട്ടുകാരും അവരുടെ രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ടതും ഓർത്തിരിക്കേണ്ടതുമായ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ പുതിയ നോട്ടിഫിക്കേഷൻ വേണ്ടി ആ ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യണം. കോവിഡ് പശ്ചാത്തലത്തിൽ ഇത്തവണത്തെ പ്ലസ് വൺ പ്രവേശന നടപടികൾ പൂർണ്ണമായും ഓൺലൈനാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വരെ ഓൺലൈനിൽ അപേക്ഷ നൽകിയാലും വീണ്ടും സ്കൂളിലെത്തിയവയുടെ പകർപ്പ് നൽകണമായിരുന്നു. എന്നാൽ ഇത്തവണ അത് വേണ്ട. ഓൺലൈനിൽ അപേക്ഷയോടൊപ്പം സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുകയും വേണ്ട. എന്നാൽ പ്രവേശനം ലഭിച്ച് സ്കൂളിൽ ആദ്യം ചെല്ലുമ്പോൾ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടി വരും. ഓൺലൈനിലൂടെ അപേക്ഷ സമർപ്പിച്ചു കഴിയുമ്പോൾ മൊബൈലിൽ സെക്യൂരിറ്റി പാസ്വേഡ് നൽകി സൃഷ്ടിക്കുന്ന കാൻഡിഡേറ്റ് ലോഗിനിലൂടെ മുഴുവൻ വിവരങ്ങളും ലഭ്യമാകും. കാൻഡിഡേറ്റ് ലോഗിൻ എന്നത് ഇത്തവണത്തെ പുതുമയാണ്. ഇതിലൂടെ അപേക്ഷയുടെ പരിശോധന, ട്രയൽ അലോട്ട്മെന്റ് വിശദാംശങ്ങൾ എന്നിവ പരിശോധിച്ച് തെറ്റുണ്ടെങ്കിൽ തിരുത്തുകയും ഓപ്ഷനുകൾ ക്രമീകരിക്കുകയും ചെയ്യാം. അപേക്ഷ നൽകേണ്ടത് www.hscapkerala.gov.in എന്ന സൈറ്റിലാണ്. ഇതിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ അപ്ലൈ ഓൺലൈൻ SWS എന്ന ടാസ്ക് ബാറിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ജില്ല തിരഞ്ഞെടുക്കുക. അപ്പോൾ ലോഗിൻ പേജ് ലഭ്യമാകും. ഇതിൽ വിജയിച്ച പരീക്ഷ, രജിസ്റ്റർ നമ്പർ, വിജയിച്ച വർഷം, മാസം, ജനനതീയതി, മൊബൈൽ നമ്പർ എന്നിവ നൽകുമ്പോൾ അപേക്ഷ ഫോം ലഭിക്കും. അപേക്ഷ ഫോമിൽ ചോദിക്കുന്ന വിവരങ്ങൾ പൂരിപ്പിക്കുക. SSLC വിദ്യാർത്ഥികളുടെ മാർക്കും ഗ്രേഡും സൈറ്റിൽ തന്നെ ഉണ്ടാവും. മറ്റു പരീക്ഷ വിജയിച്ചവർ അവരുടെ മാർക്ക് രേഖപ്പെടുത്തുമ്പോൾ ഗ്രേഡ് സിസ്റ്റത്തിൽ നിന്ന് ലഭിക്കും. ഓൺലൈനിൽ അപേക്ഷ നൽകുമ്പോൾ പരമാവധി ഓപ്ഷനുകൾ നൽകാൻ ശ്രദ്ധിക്കുക. ഓപ്ഷനുകൾ കുറവായാൽ പ്രവേശനം ലഭിക്കാനുള്ള സാധ്യത കുറയാൻ ചാൻസ് ഉണ്ട്. ഓപ്ഷനുകൾ നൽകുന്നതിന് പരിമിതിയില്ല. ആദ്യം ലഭിക്കുന്ന പ്രവേശനം എടുത്തവർക്ക് മാത്രമേ തുടർന്നുള്ള പ്രവേശനത്തിനും അർഹതയുള്ളൂ. പ്രവേശനം ആഗ്രഹിക്കുന്ന സ്കൂളിൻ്റെ കോഡും കോഴ്സ് കോഡും നീഡ് ഹെൽപ്പ് എന്ന ലിങ്കിലൂടെ അറിയാം. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപ് പ്രോസ്പെക്ടസ് പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. വിദ്യാർത്ഥിയുടെ പേര്, ആൺ, പെൺ, ജാതി, കാറ്റഗറി വിവരങ്ങൾ കൃത്യമായി നൽകുക. പ്രവേശനം ലഭിച്ചു കഴിഞ്ഞ് കാറ്റഗറിയിൽ തെറ്റായ വിവരമാണ് നൽകിയതെങ്കിൽ തെളിഞ്ഞാൽ പ്രവേശനം റദ്ദാകും. 2018 മാർച്ചിന് മുൻപ് CBSE പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ 50 രൂപ മുദ്രപത്രത്തിൽ ഏത് പരീക്ഷയാണ് വിജയിച്ചതെന്നുള്ള സാക്ഷ്യപത്രം നൽകണം. അതിനുശേഷമുള്ളവർ നൽകേണ്ടതില്ല. CBSE സ്റ്റാൻഡേർഡ് ലെവൽ മാത്സ് ജയിച്ചവരെ മാത്രമേ മാത്സ് അടങ്ങിയ കോമ്പിനേഷനുകളിലേക്ക് പരിഗണിക്കുകയുള്ളൂ. ബേസിക്കുകാർക്ക് മറ്റ് കോമ്പിനേഷനുകളിലേക്ക് അപേക്ഷിക്കാം. ബോണസ് പോയിന്റുകൾ ആവശ്യപ്പെടുന്ന വിദ്യാർത്ഥികൾ ആവശ്യമായ രേഖകൾ സൂക്ഷിക്കേണ്ടതും പിന്നീട് സ്കൂളിൽ നൽകേണ്ടതുമാണ്. നീന്തൽ അറിയാവുന്നവർക്ക് പഞ്ചായത്തിൻ്റെയോ നഗരസഭാ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറിയുടെയോ ജില്ലാ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറിയുടെയോ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ 2 പോയിന്റ് ലഭിക്കും. സ്പോർട്സ് കോട്ടയിൽ അപേക്ഷിക്കുമ്പോൾ 2 ഘട്ടമാണുള്ളത്. ആദ്യം സ്പോർട്സ് കൗൺസിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യണം. പിന്നീട് ഇതിൻ്റെ നമ്പർ സഹിതം ഏകജാലകത്തിൽ അപേക്ഷിക്കണം. ഭിന്നശേഷിയുള്ളവർ ഏകജാലകത്തിൽ നേരിട്ട് അപേക്ഷിച്ചാൽ മതി. പ്രവേശനം ലഭിക്കുന്ന മുറയ്ക്ക് ലഭിക്കുന്ന നിർദ്ദേശമനുസരിച്ച് മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതി. അപേക്ഷയിൽ നൽകുന്ന വിവരങ്ങളുടെ കൃത്യത ഉറപ്പാക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ്. തെറ്റ് സംഭവിച്ച പ്രവേശനം തന്നെ നഷ്ടപ്പെടാം. അതുപോലെ തന്നെ സർക്കാർ സ്കൂളുകളിൽ സംവരണ ആനുകൂല്യം ലഭിക്കുന്നതിന് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. പ്രോസ്പെക്റ്റസിൽ വിശദമായി അവ നൽകിയിട്ടുണ്ട്. ഇനി ഓർത്തിരിക്കേണ്ട ചില തീയതികളോട് പറയാം. അപേക്ഷ സമർപ്പിക്കാവുന്ന അവസാന തീയതി 2020 ഓഗസ്റ്റ് 14 ആണ്. ട്രയൽ അലോട്ട്മെൻറ്റ് 2020 ഓഗസ്റ്റ് 18. ഇത് പരിശോധിച്ച് നേരത്തെ നൽകിയ അപേക്ഷയിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്താനും ഓപ്ഷനുകൾ ക്രമീകരിക്കാനും അവസരമുണ്ട്. ഇതിന് കാനഡയിൽ ലോഗിനാണ് ഉപയോഗിക്കേണ്ടത്. ആദ്യ അലോട്ട്മെൻറ്റ് 2020 ഓഗസ്റ്റ് 24 ആണ്. മുഖ്യ അലോട്ട്മെൻറ്റ് 2020 സെപ്റ്റംബർ 15 വരെ തുടരും. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് 2020 സെപ്റ്റംബർ 22. മുഖ്യ അലോട്ട്മെൻറ്റുകൾക്ക് ശേഷവും പ്രവേശനം ലഭിക്കാത്തവർ സൈറ്റ് പരിശോധിച്ച് ഒഴിവുകൾ കണ്ടെത്തി അപേക്ഷ നൽകിയാൽ മാത്രമേ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുകയുള്ളൂ. തിരക്ക് കൂട്ടി അപേക്ഷ നൽകുന്നത് പലപ്പോഴും തെറ്റുവരുത്താനിടയാക്കും. വളരെ ശ്രദ്ധയോടെ അപേക്ഷ നൽകി പ്രവേശനം ഉറപ്പാക്കുകയാണ് വേണ്ടത്. ഹെൽപ്പ് ഡെസ്കുകളുടെയും സ്കൂളുകളുടെയും സഹായം ലഭിക്കുകയും ചെയ്യും. കമ്പ്യൂട്ടറോ സ്മാർട്ട് ഫോണോ ഇല്ലാത്ത കുട്ടികൾ കരിയർ ഗൈഡൻസ് സെല്ലിൽ ഫോണിൽ ബന്ധപ്പെട്ടാൽ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കിത്തരും. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്നാക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ സൈനിങ് ഓഫ്.